കേരള ജനതയെ ഭീതിയിലാഴ്ത്തുന്ന കുറുവകളെ കരുതിയിരിക്കുക. നിർദ്ദേശങ്ങളുമായി ആലപ്പുഴ നഗരസഭ. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ ആലപ്പുഴ നഗരസഭാ പരിധിയിലുള്ള ജനങ്ങൾക്ക് മാത്രമല്ല, കേരളം ഒന്നടങ്കം ബാധകമാണ്. ആ നിലയ്ക്ക് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസി വരെയുള്ള സമയമാണ് കുറുവ സംഘം മോഷണത്തിനായി തിരഞ്ഞെടുക്കുക. അതിനുള്ളിൽ വളരെ കുറച്ച് സ്ഥലത്തെ അവർ മോഷണം നടത്തുകയുള്ളൂ. സ്ഥല പരിശോധനയ്ക്കും ആളുകളെ പഠിക്കുന്നതിനും മറ്റുമായി അധിക കാലമെടുക്കും. ആക്രി പിറുക്കാൻ വരുന്നവർ, ക്യാൻസർ തുടങ്ങിയ ചികിത്സാ സഹായം ചോദിച്ചു വരുന്നവർ, കറിക്കത്തി മൂർച്ച കൂട്ടാൻ വരുന്നവർ, പുറംപോക്കിൽ തമ്പടിക്കുന്ന സംഘങ്ങൾ, വാടക വീടുകൾ ചോദിച്ചു വരുന്ന അപരിചിതർ, തട്ടുകടകളും മറ്റും കേന്ദ്രീകരിച്ചു കഴിയുന്ന ചിലർ, ഇങ്ങനെയുള്ളവരെ നന്നായി മനസ്സിലാക്കി മാത്രം സഹകരിക്കുക. ഇവരുടെ തിരിച്ചറിയൽ രേഖ ചോദിക്കണം. റെസിഡൻസ് അസോസിയേഷനുകൾ, മറ്റ് സംഘടനകൾ എന്നിവ ചേർന്ന് പോലീസിന്റെ സഹകരണത്തോടെ കൂടുതൽ സംഭരണ ശേഷിയുള്ള CCTV ക്യാമറകൾ സ്ഥാപിക്കണം. പ്രധാനമായും മുതിർന്ന പൗരന്മാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ അലാം പിടിപ്പിക്കാം. സ്വിച്ച് കിടക്കുന്ന സ്ഥലത്തായിരിക്കണം. വലിയ അളവിൽ സ്വർണം ധരിക്കുന്നത് ഉപേക്ഷിക്കണം. പ്രത്യേക ശബ്ദം കേട്ടാൽ ജനൽ മാത്രം തുറക്കുക. പോലീസിന്റെ 112 ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഫോൺ നമ്പറുകൾ കരുതണം. അയൽവാസികൾ തമ്മിലുള്ള അടുപ്പം വേണം. കവർച്ചക്കാർക്ക് ഉപയോഗപ്രദമാവുന്ന ഉപകരണങ്ങൾ, ആയുധങ്ങൾ, പാര, മഴു, ഗോവണി എന്നിവ വീട്ടിൽ അവർക്ക് കിട്ടാത്ത രീതിയിൽ സുരക്ഷിതമാക്കി വെക്കുക. രാത്രി പുറത്ത് ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്ന ശബ്ദം കേട്ടാൽ പുറത്ത് ഇറങ്ങരുത്. ഉമ്മറത്ത് കൊച്ചുകുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ ഉടൻ അയൽവാസികളെ വിവരമറിയിക്കുകയും വാതിൽ തുറക്കാതിരിക്കുകയും ചെയ്യുക. കൂടുതൽ ആഭരണങ്ങൾ അണിയാതിരിക്കുക. പണം, ആഭരണം തുടങ്ങിയവ അലമാര, മേശ പോലുള്ളവയിൽ സൂക്ഷിക്കാതിരിക്കുക. കൂടുതൽ വിലപിടിപ്പുള്ളവ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വർണം, ഗ്യാരണ്ടി, ആഭരണങ്ങൾ അണിയിക്കാതിരിക്കുക. കവർച്ച നടന്നാൽ ഉടൻ പോലീസിലും അയൽവാസികളെയും അറിയിക്കുക. പോലീസ് വരുന്നതിന് മുൻപ് കവർച്ച നടന്ന മുറി, വാതിൽ, അവർ ഉപയോഗിച്ച വസ്തുക്കൾ എന്നിവ തൊടാതിരിക്കുക. കവർച്ചാശ്രമം നടന്നാൽ ആയുധവും വെളിച്ചവും ഇല്ലാതെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാതിരിക്കുക. രാത്രി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാതിരിക്കുക. അയൽ വീടുകളിലെ നമ്പർ ശേഖരിച്ച് കാണുന്ന സ്ഥലത്ത് വയ്ക്കുക. പോലീസ് സ്റ്റേഷൻ നമ്പർ എല്ലാ വീട്ടിലും സൂക്ഷിക്കുക. ജനങ്ങൾക്ക് ജാഗ്രത നൽകാൻ 2-3 വാർഡുകൾ ചേർത്ത് ബോധവൽക്കരണവും, രാത്രിയിലും രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയും പോലീസ് പട്രോളിംഗ് ശക്തമാക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. കാട് പിടിച്ചുകിടക്കുന്ന സ്ഥലങ്ങൾ ഉടമസ്ഥരുടെ സഹകരണത്തോടെ തെളിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. തെരുവ് വിളക്കുകൾ അടിയന്തരമായി തെളിയിക്കും. വാടകയ്ക്ക് താമസിക്കുന്നവരുടെ വിവരങ്ങൾ വാർഡുതല ജാഗ്രതാ സമിതികൾ ശേഖരിക്കും. രാത്രി സമയത്തെ യാത്രികർ, തട്ടുകടകൾ എന്നിവ നിരീക്ഷിക്കും. വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്തപ്പോൾ കുറുവാമോഷണ സംഘത്തെ പിടികൂടുകയും തമിഴ്നാട്ടിൽ നരിക്കുറു വിഭാഗത്തിന്റെ ഗ്രാമത്തിൽ പോയി കേസന്വേഷണം നടത്തുകയും ചെയ്തിട്ടുള്ള DYSP MR മധുബാബുവാണ് ആലപ്പുഴ ജാഗ്രതാ സമിതിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അതേസമയം കുറുവകൾ മോഷ്ടിച്ച മുതലുകൾ എവിടെ? അവകാശികൾ വരാതെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം 40 വർഷമായി സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ തൊണ്ടി മുതലായി കെട്ടിക്കിടക്കുന്നുവെന്ന് വിവരങ്ങൾ. കൊച്ചി കുണ്ടന്നൂർ മേൽപ്പാലത്തിന് താഴെ നിന്ന് കുറുവ സംഘാംഗം സന്തോഷ് ശെൽവം പിടിയിലായതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തൊണ്ടിമുതൽ സ്വർണത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചത്. കേരളത്തിന് പുറമെ കർണാടക, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലും കുറുവ സംഘം മോഷണത്തിന് പോകാറുണ്ട്. പല സംഘങ്ങളായാണ് പ്രവർത്തനം എന്നതിനാൽ ഇവരെ പൂർണ്ണമായും തുരത്താൻ സാധിക്കില്ല എന്നതാണ് പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കുറുവ സംഘാംഗങ്ങൾ അറസ്റ്റിലാകുമ്പോൾ മോഷണം മുതലായ സ്വർണം പോലീസ് വീണ്ടെടുക്കും. മോഷ്ടാക്കൾ പലപ്പോഴും ജാമ്യം നേടി മുങ്ങും. പിന്നീട് ഇവരെക്കുറിച്ച് വിവരമുണ്ടാകില്ല. പിടിച്ചെടുത്ത സ്വർണം തൊണ്ടി മുതലായി കോടതിയിൽ സൂക്ഷിക്കും. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സന്തോഷും പല കേസുകളിലായി ഇത്തരത്തിൽ ജാമ്യം നേടി മുങ്ങി നടക്കുകയായിരുന്നു. 1980 മുതൽ കുറുവ സംഘം കേരളത്തിൽ എത്താറുണ്ട് എന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു. മുൻകാലങ്ങളിൽ പോലീസ് പിടിച്ച കുറുവ സംഘങ്ങളിൽ പലരും 50-60 ഇടയിൽ പ്രായമുള്ളവരായിരുന്നു. 30 വർഷം മുൻപ് ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങി തിരിച്ചു വരാത്ത പ്രതികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും വ്യക്തമല്ല. പരാതിക്കാർക്ക് കോടതി മുഖേന സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപാധികളുടെ സ്വർണം തിരികെ ലഭിക്കും എന്നാണ് നിയമമെങ്കിലും ഭൂരിഭാഗം പേർക്കും കിട്ടിയിട്ടില്ല. അതേസമയം കുറുവാപ്പേടി മുതലെടുത്ത് നാട്ടുകള്ളന്മാർ ഇറങ്ങുന്നു എന്നും വാർത്തകളുണ്ട്. നാട്ടുകാരുടെ ഉറക്കം കെടുത്തി മോഷ്ടാക്കളുടെ സംഘം വീണ്ടും എത്തി. 2 ദിവസങ്ങളിലായി UC കോളേജ്, കടുപ്പാടം, തടിക്കക്കടവ്, സെമിനാരിപ്പടി തുടങ്ങിയ പ്രദേശത്ത് ഒട്ടേറെ വീടുകളിലും പരിസര പ്രദേശത്തുമാണ് ഇത്തരത്തിൽ മോഷ്ടാക്കൾ എത്തിയത്. 3 പേരടങ്ങുന്ന യുവാക്കളുടെ സംഘം പ്രദേശത്തെ പല വീടുകളിലും മോഷണത്തിനായി കയറി. എന്നാൽ കാര്യമായൊന്നും ഇവർ കൊണ്ടുപോയിട്ടില്ല. വീടുകളുടെ പുറത്തിരുന്ന സാധനങ്ങൾ കളവ് പോയിട്ടുണ്ട്. തൊട്ടടുത്ത പ്രദേശമായ കടുങ്ങല്ലൂർ, ഉളിയന്നൂർ പള്ളി, ആലുവ ചീരക്കട ക്ഷേത്രം എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം മോഷണം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രദേശത്ത് വീടുകളിൽ മോഷ്ടാക്കൾ എത്തിയത്. അതിനാൽ ഒരു സംഘത്തിൽപ്പെട്ടവരാകാം ഇതിന് പിന്നിൽ എന്നാണ് പോലീസിന്റെ സംശയം. 2 മാസം മുൻപ് വെളിയത്ത് നാട് തടിക്കക്കടവ് ഭാഗത്തെ വീടുകളിൽ നിന്ന് ഇരുചക്രവാഹനവും ബാറ്ററികളും മോഷണം പോകുന്നത് പതിവായിരുന്നു. തുടർന്ന് 2 പ്രതികൾ പിടിയിലായതോടെ മോഷ്ടാക്കളുടെ ശല്യം കുറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ പ്രദേശത്തെ പല വീടുകളിലും മോഷ്ടാക്കൾ എത്തിയതോടെ ആളുകൾ വീണ്ടും ആശങ്കയിലാണ്. കുറുവ സംഘത്തിന്റെ ഭീഷണിയുള്ളതിനാൽ
വീട്ടുകാർ ആരും രാത്രി പുറത്തിറങ്ങാറില്ല. ഇത് മുതലെടുത്താണ് യുവാക്കളുടെ സംഘം മോഷണത്തിന് എത്തിയത് എന്ന സംശയമുണ്ട്. സമീപ പ്രദേശത്തെ റോഡരികൾ നിർത്തിയിട്ടിരുന്ന ബൈക്കുകളിൽ നിന്ന് വ്യാപകമായി പെട്രോൾ ഊറ്റുന്ന സംഘവും കരുമാലൂർ ആലുവ മേഖല കേന്ദ്രീകരിച്ച് വിലസുന്നുണ്ട്. CCTV ക്യാമറകൾ പരിശോധിച്ച് ആലങ്ങാട് ആലുവ പോലീസ് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.